യഥാർത്ഥ മുവാഹിദുകളും മുത്തഖികളുമായി ജീവിച്ച് മരിക്കുവാൻ പരമാവധി പ്രയത്നിക്കണേ എന്ന് സ്വയം നിർബന്ധമുള്ളതോടൊപ്പം തന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെട്ട് നല്ല പദ്യവസാനത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വിശുദ്ധ റമദാൻ സമാഗതമാകുന്നതിന് മുൻപ് തന്നെ ആ റമദാനിനായുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്ന മാസമാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന ശഅബാൻ മാസം. പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നതിന് മുൻപ് തന്നെ സഹബാ കിറാമുകളും സലഫു സ്വാലിഹീങ്ങളുമെല്ലാം അതിനുവേണ്ടിയുള്ള കൃത്യമായ ഒരുക്കങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്ന് അവരുടെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസം ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ പറയാറുണ്ടായിരുന്നതായി ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ യദ്ഉ ഖായിലൻ, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബാരിക് ലനാ ഫീ റമദാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണമേ. വബാരിക് ലനാ ഫീ റമദാൻ, റമദാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചൊരിയണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നതായി ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. സലഫു സാലിഹ്യങ്ങളുടെ ജീവിത രീതിയെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, സിത്തത്ത് അഷ്ഹുറിൻ ഐ യുബല്ലിഗഹും റമദാൻ കാനു യദഉനല്ലാഹ അസ്സ വജല്ല സിത്തത്ത് അഷ്ഹുറിൻ ഐ യുബല്ലിഗഹും റമദാനിന്റെ മുൻപുള്ള ആറു മാസക്കാലവും അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പടച്ച തമ്പുരാനോട്, അല്ലാഹുവേ ഈ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണേ. ഈ വരാനിരിക്കുന്ന റമദാനിന് സാക്ഷികളാകുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ. ثم يدعونه ستة أشهر أن يتقبل منهم. رمضان കഴിഞ്ഞാലുള്ള പിന്നെയുള്ള ആറ് മാസക്കാലവും അവർക്ക് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത്, അല്ലാഹുവേ ഈ റമദാനിൽ ഞങ്ങൾ ചെയ്തതായ അമലുകൾ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ നാഥാ എന്നായിരുന്നു.
അപ്പൊ ആറുമാസം മുമ്പ് തന്നെ മാനസികമായി കൊണ്ട് അവർ റമദാനെ തയ്യാറെടുക്കാനുള്ള ഒരുക്കങ്ങളിലായിരിക്കുന്നു. സുഹൃത്തുക്കൾ സഹോദരങ്ങളെ, നമ്മള് റമദാന് ഇത്ര സമീപത്ത് വന്ന് നിന്നിട്ടും എന്തൊരു മാനസിക മുന്നൊരുക്കമാണ് ആ പരിശുദ്ധ മാസത്തെ സ്വീകരിക്കാൻ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് സ്വയം ഒന്ന് ആലോചിക്കണം. യഹ്യ ബിൻ അബി കസീർ പരിചയപ്പെടുത്തുന്നുണ്ട്, മിൻ ദുആഇ സ്വാലിഹീന ഫീ റമളാൻ, റമളാനെ കുറിച്ചുള്ള മുൻഗാമികളുടെ പ്രാർത്ഥനകളിൽ വന്നിരുന്ന ഭാഗമാണ് اللهم سلمني الى رمضان وسلم لي رمضان وتسلمه مني متقبلا. اللهவே رمضانിനെ നീ എനിക്ക് ഏൽപ്പിച്ചു തരണം, എന്നെ നീ റമദാനിന് കൊടുക്കണം. എന്നിൽ നിന്നുള്ളതെല്ലാം സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ആ റമദാനെ നീ ഏൽപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടാവണം എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവർ സ്വയം തന്നെ തങ്ങളെ റമദാനെ കട്ട് വിട്ടുകൊടുക്കുക, ആ റമദാനിൽ ചെയ്യേണ്ട കാര്യങ്ങളും കർമ്മങ്ങളും മാത്രമായിരിക്കും പിന്നെ അവർക്ക് ചെയ്യാനുണ്ടാവും. അതോടൊപ്പം ആ റമദാനിനെ അവർ അങ്ങനെ തന്നെ കട്ട് എടുക്കുക, മറ്റുള്ളതായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അവര് ആ റമദാന് കൊണ്ട് മാത്രം ആ ഒരു മാസക്കാലത്ത് ജീവിതം കഴിച്ചു കൂട്ടുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്ന. അതേപോലെ ഇവിടെ പ്രാർത്ഥനകളിൽ വന്ന വചനങ്ങൾ, മുൻഗാമിയുടെ പ്രാർത്ഥനയുടെ ഒരുപാട് വചനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. റമദാനെ കുറിച്ചുള്ള അവരുടെ കാത്തിരിപ്പില് പടച്ച തമ്പുരാനുമായിക്കൊണ്ട് അവർ നടത്തിയതായ മുനാജാത്തുകളിൽ വന്നിട്ടുള്ള വാക്കുകൾ, اللهم اجعل سعي فيه مشكورا وذنبي فيه مغفورا وعملي فيه مقبولا وغيبي فيه مستورا يا اسمع السامعين. اللهم കേൾക്കുന്ന വനായ തമ്പുരാനേ, اجعل سعي فيه مشكورا, ആ റമദാനിൽ ഞാൻ ചെയ്യുന്നതായ മുഴുവൻ കർമ്മങ്ങളും നിനക്ക് വേണ്ടിയുള്ള നന്ദി പ്രകടനമായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. എന്റെ എല്ലാ തിന്മകളും പൊറുക്കപ്പെടുന്നതാക്കി നീ മാറ്റണേ റബ്ബേ. എന്റെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നതാക്കണേ. അതിലെന്തെങ്കിലും അയ്ബുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ന്യൂനതകൾ എന്നിൽ നിന്നും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നാദാ അതെല്ലാം നീ മറക്കാനുള്ള ഒരവസരമാക്കിക്കൊണ്ട് ഈ റമദാനിന് നീ എനിക്ക് മാറ്റിത്തരണേ റബ്ബേ എന്ന് ആ റമദാനിനെ വരവേൽക്കുന്നതിന് മുൻപ് തന്നെ മുൻഗാമികൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരുപാട് അവരവിടെ ഷാബാൻ മാസമായി കഴിഞ്ഞാൽ അവരെ ഇവിടുന്ന് കണ്ടുമുട്ടിയാലും അവർക്ക് സംസാരിക്കാനുണ്ടാകുക റമദാനെ കുറിച്ചായിരുന്നു. ഷാബാൻ മാസം ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ മനസ്സ് മുഴുവനും റമദാനിലേക്ക് പോയിട്ടുണ്ടാവും. അതാണ് അവർ പിന്നെ എവിടുന്നെങ്കിലൊക്കെ കണ്ടാല് ആ റമദാനിന്റെ മഹാസിനുകളെ കുറിച്ച്, അതിന്റെ ഫലായിലുകളെ കുറിച്ച്, അതിന് നടത്തിയതായ ഒരുക്കങ്ങളെ കുറിച്ച്, അതിന്റെ പ്ലാനുകളെ കുറിച്ച്, അങ്ങനെ അങ്ങനെ റമദാനിനെ കുറിച്ചായിരിക്കും ആ ഒരു ഷാബാൻ ഒരു മാസക്കാലം മുഴുവനും അവരുടെ സംസാരങ്ങൾ. നാം ആരെ കണ്ടുകിട്ടിയാലും അവർക്ക് ചോദിക്കാനും പറയാനും സംസാരിക്കാനും ഉണ്ടാവുക റമദാനെ കുറിച്ചായിരിക്കുന്നു. അവർക്ക് ആ റമദാനെ കുറിച്ചുള്ള അറിവുകള് വർദ്ധിക്കാനും ആ റമദാനെ കുറിച്ചുള്ളതായ ചിന്തകൾ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കാനും സഹായിക്കുന്നതായ ഒന്നായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ ഷാബാൻ മാസം മുഴുവനും അവരെ സംസാരങ്ങൾ റമദാനെ കുറിച്ചായിരുന്നു. അതിന്റെ മഹാസിനുകളെ കുറിച്ച്, അതിന്റെ ഫലായിലുകളെ കുറിച്ച്, അതിലുള്ളതായ
അതിൽ ചെല്ലേണ്ടതായ പ്രാർത്ഥനകളെ കുറിച്ച്, ദിക്കറുകളെ കുറിച്ച്, അല്ലെ, അതിന്റെ ഫിക്കീഹിയായ അതിന്റെ വശങ്ങളെ കുറിച്ച്, അതിന്റെ ശൈലികളെ കുറിച്ച്, അങ്ങനെ 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 എങ്ങനെയൊക്കെ റമദാനിനെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും ആ ഒരു മാസക്കാലവും അവര് നടത്താറുണ്ടായിരുന്നത് എന്ന കാണാൻ സാധിക്കുന്നത്. നമ്മളും ഈ റമദാനെ സ്വീകരിക്കാനായിക്കൊണ്ട് ഒരുങ്ങി നിൽക്കുമ്പോൾ പരമാവധി നമ്മളുടെ ചർച്ചകളും വർത്തമാനങ്ങളും പരസ്പരം നമ്മൾ നടത്തുന്ന ഷെയറുകളൊക്കെ, ഷെയറിങ്സുകളൊക്കെ റമദാനെ കുറിച്ചുള്ളതാവാനും ഈ ശാബാനെ പറഞ്ഞയക്കുന്നതിന്റെ, യാത്ര അയക്കുന്നതിന്റെ മുൻപായി റമദാനിലേക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാവുന്ന രൂപത്തിൽ നമ്മൾ റമദാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബാൻ മാസമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രാധാന്യത്തെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ സംസാരങ്ങളിൽ വളരെ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പ്രാധാന്യങ്ങളെല്ലാം തന്നെ. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് നോമ്പാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം നോമ്പെടുക്കാറുണ്ടായിരുന്ന മാസം ഏതാന്ന് ചോദിച്ചാല് അത് ശാബാൻ മാസമാണ്. ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാറുണ്ടായിരുന്ന മാസം, അഥവാ മാസം മുഴുവനും നോമ്പെടുക്കുക എന്നുള്ളത് റമദാനിൽ മാത്രം, ഒറ്റ ദിവസവും വിടാതെ ഒന്ന് മുതൽ അതിന്റെ അവസാന ദിനം 29 അല്ലെങ്കിൽ 30 വരെ നോമ്പെടുക്കുക റമദാനിൽ മാത്രം. അതല്ലാതെ പ്രവാചകൻ ഏറ്റവും അധികം നോമ്പെടുക്കാറുണ്ടായിരുന്നത് അത് ശഅബാൻ മാസത്തിലായിരുന്നു എന്നുള്ളതാണ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത്. ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്വല സിയാമ ശഹരിൻ ഇല്ലാ റമദാൻ. റമദാനിൽ മാത്രമാണ് റസൂല് പൂർണമായി നോമ്പെടുക്കാറുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യമുണ്ട്. ചില ആളുകള് അള്ളാഹുവിന്റെ റസൂല് എനിക്ക് ബർക്കത്ത് ചൊരിയണേ എന്ന് പ്രാർത്ഥിച്ച ഈ മാസങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് റജബ് ശാബാൻ റമദാൻ പിന്നെ 6 നോമ്പ് അങ്ങനെ ഒരു 96 നോമ്പ് നോക്കുന്ന ആൾക്കാരുണ്ട്. ഹദീസ് പരമായി ഒരിക്കലും സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത ഒരു ആചാരമായിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഒന്നാണ് അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് നോമ്പെടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യം ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. എന്താ പറയണത്? ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഖ്മല സിയാമ ശഹരിൻ ഇല്ലാ റമദാൻ. റമദാൻ അല്ലാത്ത ഒറ്റ മാസത്തിലും അള്ളാഹുവിന്റെ റസൂല് എല്ലാ ദിവസവും നോമ്പെടുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലെ. അപ്പൊ റജബിൽ റമദാനിലെ റസൂല് എല്ലാ ദിവസവും നോമ്പെടുത്തിട്ടില്ല, ശഅബാന്റെ എല്ലാ ദിവസവും നോമ്പെടുത്തിട്ടില്ല, റമദാന്റേത് മാത്രമാണ് എടുത്തിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോൽക്കുകയാണെങ്കിൽ ഇനി 36 നോൽക്കുകയാണെങ്കിൽ പിന്നെ അല്ലെ, അല്ലെങ്കിൽ ഒരു 56 എന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ അതിലൊരു രസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ശഅബാന്റെ ഭൂരിഭാഗവും അള്ളാഹു റസൂല് നോറ്റിട്ടുണ്ട് അല്ലെ. അതാണ് ഒമാർ ഐതുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. ശഅബാൻ മാസത്തിലല്ലാതെ ഏറ്റവും അധികം പ്രവാചകൻ നോമ്പെടുക്കുന്നതായ മറ്റൊരു മാസത്തെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ തന്നെ പറഞ്ഞത് ശഅബാനിലാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നതെന്നല്ല പറഞ്ഞത്. പിന്നെ അള്ളാഹുവിന്റെ റസൂല് നോമ്പെടുക്കുന്നതായ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിവസം നോമ്പെടുക്കുന്നതായ മാസം അത് ശഅബാൻ അല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഉമാർ ഐതുഹു ഞങ്ങൾ പ്രവാചകനെ കണ്ടിട്ടേ ഇല്ല. അക്തറ സിയാമൻ മിൻ ഹു ഫീ ശഅബാൻ.
ഷാബാൽ നോമ്പെടുക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും ഒരു മാസത്തിൽ അള്ളാഹുവിന്റെ റസൂല് നോമ്പെടുക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ അത്രയധികം, എന്നാൽ മുഴുവനും ഇല്ലാട്ടോ, മുഴുവനും നോറ്റിട്ടില്ല. ഏറ്റവും കൂടുതൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാറുണ്ടായിരിക്കുന്ന മാസമായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്നതാണ് ഈ ഷഅബാൻ മാസം എന്ന് കാണുവാൻ സാധിക്കും. എന്തിനാണ് എന്നറിയോ, റമദാനിലേക്കുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്, ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. മറ്റൊരു ഹദീസിൽ അത് ഐഷറാദ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. لم يكن رسول الله صلى الله عليه وسلم في الشهر من السنه اكثر صياما منه في شعبان. شعبان മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ ഒരു കൊല്ലത്തിലെ ഒരൊറ്റ മാസത്തിലും അല്ലാഹുവിന്റെ റസൂൽ നോമ്പെടുത്തിട്ടില്ല. ഒരു മാസവും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ എടുത്തത് പോലെ നോമ്പെടുത്തതായിക്കൊണ്ട് ഉണ്ടായിട്ടില്ല. وقال يقول خذوا من الاعمال ما تطيقون. الرسول പറയ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എടുക്കിട്ടോ. ഇന്ന الله لن يمل حتى تملوا. നിങ്ങൾക്ക് അല്പം കുറച്ച് കഴിഞ്ഞാലും മടുപ്പൊക്കെ തോന്നിയെന്ന് വരും, പക്ഷെ പടച്ചോന് കൂലി തരുന്ന കൊടുത്ത് ഒരിക്കലും മടുപ്പുണ്ടാവില്ല. അതേ ഷഅബാനെ കുറിച്ച് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എന്താ അറിയോ, നമ്മളൊരു കൊല്ലത്തെ പ്രവർത്തനങ്ങൾ, അമലുകൾ, അതിൻ്റെ ഒരു ആനുവൽ റിപ്പോർട്ട്, അതിൻ്റെ ഒരു വർഷത്തെ കണക്ക് പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് എത്തിക്കുന്നതായ മാസമാണ് ഷഅബാൻ മാസം. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത്, നോമ്പെടുക്കുന്ന മാസമായി ഷഅബാനെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. പരിശുദ്ധമായ മാസങ്ങൾ അപ്പുറത്തുണ്ട്, അതിന്റെ തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയൊരു മാസം ഉണ്ടായിരുന്നു. ഏതാ കഴിഞ്ഞ നമ്മളെ മാസം ഷഅബാന്റെ മുമ്പുള്ള മാസം ഏതാ? റജബ്. ആ റജബ് മാസത്തിന്റെ പ്രത്യേകത എന്താ? അത് പവിത്രമായ മാസമായിരുന്നു, പരിപാവനമായ മാസമായിരുന്നു, മുഹറമായ മാസമെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞ ഖുർആൻ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട മാസങ്ങളിൽ പെട്ടൊന്നാണ്. പക്ഷെ അതിൽ പോലും അല്ലാഹുവിന്റെ റസൂല് ഫുൾ നോമ്പെടുത്തിട്ടില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്ന മാസവും അതായിരുന്നില്ല. എന്തേ ഷഅബാനെ തിരഞ്ഞെടുത്തത്, അങ്ങനെ കൂടുതൽ നോമ്പെടുക്കാൻ ഷഅബാൻ തിരഞ്ഞെടുക്കാൻ എന്തേ കാരണം? അനുസാമ ബിൻ സയ്ദിൻ, പ്രവാചകന്റെ കൂടെ സദാസമയം ഉണ്ടായിരുന്ന ഉസാമാ റളിയല്ലാഹു അൻഹു പറയാ, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, റസൂലേ, ലം അറക തസൂമു ശഹ്റം മിൻ അശ്ഹൂരി മാ തസൂമു മിൻ ഷഅബാൻ. എന്താണ് റസൂലേ, ഷഅബാൻ മാസത്തിന് ഇത്ര പ്രത്യേകത നൽകപ്പെട്ടിട്ടുള്ളത്, ആ ഷഅബാനിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താണ് ഷഅബാന്റെ പ്രത്യേകത? ഹാല, അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നോ, ദാലിക ശഹുറുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിം വറമളാൻ. ഒന്നാമത്തെ കാരണം എന്താണോ, ആ മാസം അത് റജബിന്റെയും റമളാലിന്റെയും ഇടയിലുള്ള മാസമാ. എന്താണ് റജബ്? ഞാൻ നേരത്തെ പറഞ്ഞു, പവിത്രമായ മാസമെന്ന് ഖുർആൻ തന്നെ പ്രത്യേകം പറഞ്ഞതായ ان عدة الشهور عند الله 12 منها اربعة حرم. ഖുർആൻ തന്നെ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത, فلا تظلموا فيهن انفسكم എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് പറഞ്ഞതാ. അങ്ങനത്തെ പവിത്രമായ മാസങ്ങളായി കൂട്ടത്തിൽ എണ്ണപ്പെട്ട പ്രത്യേക മാസമായ റജബും പുണ്യങ്ങളേറെ നൽകപ്പെട്ടിട്ടുള്ള, കൽപ്പിക്കപ്പെട്ടിട്ടുള്ള അമലുസ്സാലികളുടെ, സൽക്കർമ്മങ്ങളുടെ പൂക്കാലമായിട്ടുള്ള റമദാനും ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളൊരു മാസമായതുകൊണ്ട് പലപ്പോഴും അതിനെ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോണൊരവസ്ഥ ഉണ്ടാവുന്നു. ഈ രണ്ടെണ്ണത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അലസത ഉണ്ടല്ലോ,
അതാണ് റസൂൽ പറയാ, അങ്ങനെ ഒരു ഒരു അലസത, അങ്ങനെ ഒരു മടി ഉണ്ടായി, ജനങ്ങള് അവഗണിക്കുന്ന ഒരു മാസമായി ശാബാൻ മാറും എന്ന് പേടിച്ചിട്ടാണ് എന്ന് ഒന്ന്. വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് നമ്മുടെ മനസ്സിന് വല്ലാതെ ഒരു അലസത ഫീൽ ചെയ്യുന്നത്, മടി പിടിക്കുന്നത് എപ്പോഴാണോ അപ്പോ കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് റസൂലിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ആക്റ്റീവായി സജീവമായി ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിങ്ങനെ വെന്നിന്റെ അടിയിൽ നമുക്ക് ഒന്നും കുറച്ചൊന്നൊരു ഒരു റെസ്റ്റ്, കുറച്ചൊന്ന് ഒതുങ്ങിക്കട്ടെ, കുറച്ചൊന്ന് മാറിക്കട്ടെ അല്ലേ എന്ന് തോന്ന ആണെങ്കിൽ, അങ്ങനെ മനസ്സിൽ വല്ല ചിന്തയും ഷെയ്ത്താൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മൾ ഉണർന്നെണീറ്റ് കൂടുതൽ ഉത്സാഹത്തോടെ പൂർവോപരി ശക്തിയോടുകൂടി അമലുകൾ ചെയ്യാൻ, അള്ളാഹുന്റെ മാർഗത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്ന. അലസതയിൽ അങ്ങോട്ട് പെട്ടുപോയാല് പിന്നെ നല്ല അവസരം വന്നാൽ പോലും അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് പറ്റാതെ വരും. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ഷാബാലിൽ നിങ്ങൾ അലസന്മാരായാല് മടിയന്മാരായി മാറിക്കഴിഞ്ഞാല് റമദാൻ വരുന്നുണ്ടല്ലോ, അപ്പം മുതലാവ, റമദാൻ ഉണ്ടല്ലോ ഇനി അന്ന് തുടങ്ങ, റമദാൻ ആകാനായല്ലോ അന്ന് മുതൽ എന്റെ ഇന്ന കാര്യങ്ങളൊക്കെ നിർത്ത, അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ തുടങ്ങ, ഇന്നെന്നെ നല്ല കാര്യങ്ങളൊക്കെ ആവ, ഇങ്ങനെ ഇങ്ങനെ അതിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ ഷാബാനെ എങ്ങാനും നിങ്ങൾ അവഗണിച്ചാൽ ആ റമദാനിനെ കൃത്യമായി വരവേൽക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും, കഴിയാതെ വരും. പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കുന്നതിനായി ഈ ഷാബാനെ അവഗണിക്കുന്നൊരവസ്ഥ ഉണ്ടായാലും പലപ്പോഴും അങ്ങനെ ഉണ്ടാവുക അല്ലേ. അങ്ങനെ ആയ പിന്നെ റമദാനിൽ അമല് ചെയ്യാൻ പോലും നമുക്ക് തോന്നാത്ത കഴിയാത്ത അലസത നമ്മളെ പിടികൂടും. അതുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ദാലിക ശഹ്റുൻ യഗ്ഫുലുന്നാസു അൻഹു ബൈന റജബ് വറമദാൻ, പരിശുദ്ധ റമദാനിനും പരിപാവനമായ റജബ് മാസത്തിനും ഇടയിലായിക്കൊണ്ട് ആളുകൾ അവഗണിച്ചു കളയുന്ന, ആളുകൾ അശ്രദ്ധരാക്കി കളയുന്ന, ആളുകൾ അലസന്മാരായി പോകുന്ന ഒരു മാസമായി തീരുമോ ഈ ഷാബാൻ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഒരു അലസത ഈ ഷാബാനിൽ ഉണ്ടാവരുത് എന്നതുകൊണ്ടാ അള്ളാഹുന്റെ റസൂല് ആ ഷാബാൻ മാസത്തെ പ്രത്യേകമായി കൊണ്ട് തന്നെ കർമ്മങ്ങൾക്കായി തിരഞ്ഞെടുക്കണം, തിരഞ്ഞെടുത്തത് എന്ന് മറുപടി കൊടുക്കുക. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താ? വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. അല്ലാത്തൊരു പോയിന്റ് ആണ് അതും അല്ലേ. എന്താ? പടച്ചതമ്പുരാന്റെ അടുക്കലേക്ക് മനുഷ്യരുടെ ഒരു കൊല്ലത്തെ കർമ്മങ്ങളെല്ലാം തന്നെ റിപ്പോർട്ടുകളായി സമർപ്പിക്കപ്പെടുന്ന മാസമാ. എന്നിട്ട് റസൂല് പറഞ്ഞു, ഫഹിബ്ബു അയ്യുർഫ അമലീ വ അന സായിം, എന്റെ അമലുകൾ പടച്ച റബ്ബിങ്കിലേക്ക് സമർപ്പിക്കപ്പെടുമ്പോ ഞാനൊരു നോമ്പുകാരനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. റബ്ബിന്റെ അടുത്തേക്ക് എന്റെ അമല് റിപ്പോർട്ടുകൾ മലക്കുകൾ കൊടുക്കുമ്പോഴേ ഒരു നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർമ്മങ്ങളുടെ റിപ്പോർട്ടുകൾ കൊടുക്കുന്ന സമയമാണ്. എന്താപ്പോ ഇതിന്റെ പ്രത്യേകത? പ്രത്യേകത ഉണ്ട്. എന്താറിയോ, ഏതൊരു കർമ്മങ്ങളുടെയും ഖാത്തിമത്താണ് പ്രധാനം. അതിന്റെ മുമ്പ് എന്തൊക്കെ ആയിരുന്നാലും അതിന്റെ അവസാനം അതാണ് എല്ലാരും നോക്കുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അല്ലെ. അത് നന്നാവേണ്ടതുണ്ട്, അവസാനം നന്നാവേണ്ടതുണ്ട് അല്ലെ. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങള് അള്ളാനെ ശരിക്ക് സൂക്ഷിച്ച് ജീവിക്കണം. കാരണം വൈകുന്നേരം വരെ നല്ല മനുഷ്യന്മാരായിക്കൊണ്ട് ജീവിച്ച്
വൈകുന്നേരമാകുമ്പോ കേടുന്ന് മരിച്ചോണ ആൾക്കാരുണ്ട്. രാത്രി മുഴുവനും നല്ലവരായിരുന്ന് നേരം വെളുക്കുമ്പോ കേടുന്ന് മരിച്ചോണ ആൾക്കാരുണ്ടാവും അല്ലേ. പിന്നെന്താ കൊണ്ട് കാര്യം? എന്താ കാര്യം? അതുവരെ നല്ലവരായിരുന്നത് എന്തും എന്ത് കാര്യം? അവസാനം കേടായി പോയിട്ട് പിന്നെന്താ കാര്യം? എന്താ കാര്യം? ഒരു കാര്യം ഉണ്ടാവില്ല അല്ലെ. ഹാത്തിമത്ത് നന്നാവണം കൂട്ടരെ. എന്തെന്തിൻ്റെതായിരുന്നാലും അതിന്റെ പര്യവസാനം അവസാനം നന്നാവണം. അതിന്റെ മുമ്പ് എന്തൊക്കെ ആയിട്ടൊരു കാര്യമല്ല. അപ്പൊ നമ്മളുടെ ഒരു കൊല്ലത്തെ റമദാൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാ നല്ല സ്റ്റാർട്ടിംഗ് ആണ്. നമ്മളെ റിപ്പോർട്ടുകൾ എഴുതാനും മലക്കേറി സ്റ്റാർട്ട് ചെയ്യുന്നത് റമദാനല്ല, നല്ല സ്റ്റാർട്ടിംഗ് ആണ്. കാരണം എന്താ, ആ റമദാനിൽ നമ്മൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ റിപ്പോർട്ടിന്റെ തുടക്കം വളരെ ഉഷാറായിരിക്കും അല്ലെ. പിന്നെ ആ റമദാനിന്റെ ചൈതന്യങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് നമ്മുടെ ആ റിപ്പോർട്ടിൽ ഇങ്ങനെ കലിതങ്ങൾ കടന്നു വരുന്നു, തെറ്റുകൾ കടന്നു വരുന്നു, തിന്മകൾ കടന്നു വരുന്നു, പാപങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്നു, സൽക്കർമ്മങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 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 അലസതയിലൂടെ അങ്ങനെ പോവുക. അടുത്ത റമദാന്റെ മുമ്പ് ഇത് ക്ലോസ് ചെയ്യും. അപ്പോ ആ ക്ലോസ് ചെയ്യുന്ന മാസത്തില് അവിടെ പിടിക്കാനാ റസൂൽ പറഞ്ഞത് അല്ലേ. അവിടെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, അവിടെ നിങ്ങൾ നോമ്പെടുക്കുക, അവിടെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക, അവിടെ നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൂടുതലായി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ആ പര്യവസാനം നന്നാവുന്ന രൂപത്തിൽ നല്ല റിപ്പോർട്ടായിട്ട് നമ്മളെ റിപ്പോർട്ട് അള്ളാന്റെ അടുക്കലേക്ക് എത്തും. ഒന്ന്. രണ്ടാമത്തെ റസൂൽ എന്താ പറഞ്ഞത്? ഫൗഹിബ്ബു അൻ യുർഫഅ അമലി വ അന സ്വായിം. എന്റെ റിപ്പോർട്ട് പടച്ച തമ്പുരാനിലേക്ക് കൊടുക്കുമ്പോ ഞാനൊരു നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതെന്താ നോമ്പുകാരന്റെ റിപ്പോർട്ട് പ്രത്യേകത? പ്രത്യേകത ഉണ്ട്, അതിന് പ്രത്യേകത ഉണ്ട്. അതെന്താ? സല്ലാറ് റിപ്പോർട്ടും മലക്കുകൾ സാധാരണ കൊടുക്കണ പോലെ അങ്ങനെ പടച്ചോന് കൊടുക്ക ചെയ്യാം. പക്ഷെ നോമ്പുകാര റിപ്പോർട്ട് വരുമ്പോ അവിടെ പ്രത്യേക പരാമർശം നടത്തിക്കൊണ്ടാണ് കൊടുക്ക. അതൊന്ന് പ്രത്യേകം പറഞ്ഞിട്ട് പടച്ചോനെ ഇത് ഒരു നോമ്പുകാരന്റെ റിപ്പോർട്ടാണെന്ന് ഒരു സ്പെഷ്യലായ ഒരു പരാമർശം നടത്തിക്കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടായിട്ട് അത് പടച്ച റബ്ബിന്റെലേക്ക് എത്തിച്ചേരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അതാ റസൂൽ പറഞ്ഞ യുവർ ഫാമിലി വന സ്വായിം. നോമ്പുകാരനായ നിലയിൽ എന്റെ അമലുകൾ സമർപ്പിക്കപ്പെടുന്ന രൂപം ഉണ്ടാവട്ടെ എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പൊ പരമാവധി ഈ ഷാബാനിൽ അമലുകൾ കൂടി ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതും അതുകൊണ്ടാണ്. ഷാബാനായി കഴിഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടി ഒരു വലിയ സമയം തന്നെ അവര് നീക്കിവെക്കാറുണ്ടായിരുന്നു. റമദാനായിട്ടില്ല, ഷാബാനിൽ തന്നെ. റമദാനിൽ പിന്നെ മുഴുവൻ സമയം അതിനാണ് അല്ലെ. ഷാബാനവര് ഒരുപാട് സമയം അതിനായിക്കൊണ്ട് നീക്കിവെക്കാറുണ്ടായിരുന്നു സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ. കാരണം എന്താ, ഈ റിപ്പോർട്ട് പോകുമ്പോ അല്ലെ, ആ റിപ്പോർട്ടിൽ അതൊക്കെ കൃത്യമായി കൊണ്ട് വരേണ്ടതുണ്ട്. ഏറ്റവും അധികം കർമ്മങ്ങൾ നിറഞ്ഞ ഒരു റിപ്പോർട്ടായി, അവസാനം കർമ്മങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു റിപ്പോർട്ടായിക്കൊണ്ട് അത് പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് എത്തണം. അതില് ഖുർആൻ പാരായണം അധികരിപ്പിക്കുക റമദാനിലേക്കുള്ള മുന്നൊരുക്കങ്ങളായിക്കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പാരായണത്തെ അധികരിപ്പിക്കാനുള്ള മാസമായി ഈ ഷാബാൻ മാസത്തെ ഉപയോഗപ്പെടുത്താനും നമുക്ക് പറ്റേണ്ടതുണ്ട്. കർമ്മങ്ങള് സഹാബികളെ കുറിച്ചും സലഫു സാലിഹുകളെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവര് പലപ്പോഴും അവരുടെ കുടുംബങ്ങളുമായി കൊണ്ടൊക്കെ ഒന്നിച്ചിരിക്കും. ഷാബാനില് മിക്ക ആഴ്ചകളിലും കുടുംബങ്ങളുമായി കൊണ്ട് ഒന്നിച്ചിരിക്കും. സമയം കിട്ടിയാല്
കൂട്ടുകാരുമായിക്കൊണ്ട് അവർ ഒന്നിച്ചിരിക്കും. ഏതില്? ശാബാൻ മാസത്തില്. എന്തിനാന്നറിയോ? റമദാനിലേക്കുള്ള കാര്യങ്ങള് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. റമദാനിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവര് ശാബാനിൽ തുടങ്ങി വെക്കും. നോമ്പ്, ഖുർആൻ പാരായണം, ദുആകള്, ദിക്റുകള്, സുന്നത്തായ മറ്റ് കർമ്മങ്ങള് എല്ലാം തന്നെ അവര് ശാബാനിൽ തന്നെ തുടങ്ങി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. ഇമാം ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, യഥാർത്ഥത്തില് ഇന്ന സിയാമഹു കതംറൈൻ അലാ സിയാമി റമളാൻ ലഅല്ലാ യദ്ഖുല ഫീ സൗമി റമളാന അലാ മശഖത്തിൻ വഖലഫ ബൽ യകൂനു ഖദ് തമറന അലാ സിയാമി വഅതാദഹു വവജദ ബി സിയാമി ശഅബാൻ ഖബ്ലഹു ഹലാവ ഹലാവത സിയാമി ولذته فيدخل في صيام رمضان بقوه ونشاط. ان صيامه كتمرين ഒരു പ്രാക്ടീസ് ആണ്. അല സിയാമ റമളാൻ, റമളാനിൽ നോമ്പ് എടുക്കാനുള്ള ഒരു പ്രാക്ടീസ് അല്ലേ. നോമ്പ് എടുക്കുമ്പോൾ അതിന്റേതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, കുറെ വായിച്ചതാണ്. ചില ആൾക്കാർക്ക് കുറെ ഇതൊന്നുമില്ലാതെ എന്നിട്ട് പിന്നെ പട്ടി നടക്കുമ്പോ വയറിന് പ്രയാസം ഉണ്ടാവും, എന്നിട്ട് പിന്നെ അതിന് മരുന്ന് കുടിച്ച് അതിന് ഡോക്ടറെ കണ്ട് അതിന് ഹോസ്പിറ്റലൈസ്ഡ് ആയി അതിന് ഗ്ലൂക്കോസ് കയറ്റി അങ്ങനെ ഒരു നാലഞ്ച് നോമ്പ് വെറുതെ പോകും. സംഭവം രോഗിയാണ്, അയാൾക്ക് നോമ്പ് നോൽക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ റമദാനിന്റെ ആ ഒരു പവിത്രതയും പരിഭാവതയും നമുക്ക് നഷ്ടപ്പെടുകയല്ലേ. നമുക്ക് എക്സ്ക്യൂസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റിയാല്, പക്ഷെ ചെയ്യാതിരുന്നാൽ വരുന്ന നഷ്ടങ്ങൾ എത്ര കൂട്ടരെ. ഒരു സുന്നത്തിന് ഒരു ഫർളിന്റെ കൂലി കിട്ടണ മാസാണ്. നമുക്കത് ചെയ്യാൻ പറ്റാതെ നമ്മൾ കടപ്പിലായി പോയാല് നഷ്ടം നമുക്കല്ലേ. അപ്പൊ റമദാനിന്റെ അങ്ങോട്ട് ചെന്ന് കയറി നോമ്പ് നോറ്റ് അസുഖമായി പ്രയാസമായി തലകറങ്ങി വയറിന് പ്രശ്നമായി കിടക്കണക്കാളും തംബ്രീൻ അലാ സിയാമി റമദാൻ, ശാബാലിൽ കുറച്ച് നോമ്പൊക്കെ എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നും റമദാനിൽ നോമ്പ് നോൽക്കുമ്പോ ഇല്ലാതിരിക്കാൻ. ആ നോമ്പെടുത്തിട്ട് അത് അവനൊരു പ്രാക്ടീസ് ആയി മാറുകയും അങ്ങനെ അത് ഒരു 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 ദിനചര്യ പോലെ, നോമ്പെടുക്കുക എന്നുള്ളത് ഒരു പ്രശ്നേ അല്ലാതെ ഒരു ദിനചര്യയായിക്കൊണ്ട് അവന് മാറുന്നൊരവസ്ഥയും ഉണ്ടാവും. അങ്ങനെ അപ്പങ്ങനെ ആ നോമ്പ് നോൽക്കുമ്പോഴുണ്ടാവുന്ന ശാരീരിക പ്രയാസങ്ങളുടെ എല്ലാ ബാലാരിഷ്ടതകളും തരണം ചെയ്ത് വളരെ ആക്റ്റീവായി റമദാനിലേക്കാണ് ചെല്ലാൻ അവന് പറ്റുന്നു. അതിനാണ് അള്ളാഹു റസൂല് ശബാനിൽ കൂടുതൽ നോമ്പെടുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞത് എന്നാണ്. അപ്പൊ ആ പ്രാക്ടീസ് വരാൻ വേണ്ടിട്ടാണ് അനസുൽ മാലിക് അള്ളാഹു പറയുന്നുണ്ട് സഹാബികളുടെ ജീവിത രീതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ. ഷഅബാൻ മാസമായി കഴിഞ്ഞാൽ ജനങ്ങൾ പടച്ച റബ്ബിന്റെ വേദഗ്രന്ഥത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക് മുഖം പൂഴ്ത്തുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത് പാരായണം ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എപ്പോ? റമദാനിലോ. നമ്മളൊക്കെ ഇങ്ങനെ കാത്തുക്കുക അലമാരിയില്, അല്ലെങ്കിൽ നമ്മളെ ഷെൽഫിലൊക്കെ പൂട്ടി വെച്ച ഖുർആൻ ഒന്ന് എടുത്ത് ഓതാനായി റമദാൻ വരാൻ കാത്തുക്കാണ് നമ്മളൊക്കെ അല്ലേ. എന്നിട്ട് ആ ഒരു ഗംഭീരമായ തുടക്കത്തിനായിട്ട് ഇങ്ങനെ കാത്തുക്ക, ആ അത്താരൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ സുബൈ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ആ ഖുർആൻ എടുത്ത് ഓതന ഉദ്ഘാടനം കഴിക്കുക. അങ്ങനെ പറയണ കുറെ ആൾക്കാരെ തന്നെ കണ്ടിട്ടുണ്ട് കൂട്ടരെ. അങ്ങനെ ഉദ്ഘാടനം കഴിച്ച് തുടങ്ങേണ്ടതല്ല, അതിലേക്കൊരു പ്രാക്ടീസ് ആവണം അല്ലേ. സഹാബികളുടെ ജീവിത രീതി പഠിപ്പിച്ചപ്പോ അങ്ങനെ പറഞ്ഞത്, കാനൽ മുസ്ലിമൂന ഇദാ ദഖല ശഅബാൻ ഇൻ കബ്ബു അലൽ മസാഹിഫി ഫഖറൂഹ. അവര് ഖുർആനിലേക്ക് അങ്ങോട്ട് മുഖം കുത്തി വീഴും, മുഖം പൂഴ്ത്തും.
എന്നാല് അവർ സദാസമയവും ആ ഖുറാനോടൊപ്പായിരിക്കും. എപ്പോ? റമദാനിലല്ല, ഇദാ ദഖല ഷഅബാൻ, ഷഅബാൻ മാസത്തിൽ തന്നെ അവർ ഖുർആനുമായി കൊണ്ട് ബന്ധം തുടങ്ങും. ഫഖറൂഹ, അതിനെ പാരായണം ചെയ്തുകൊണ്ട്. അപ്പോ അത്തരം ഖുർആനുമായി കൊണ്ട് ബന്ധം പുലർത്താൻ തുടങ്ങണം. എന്നിട്ട് അതൊരു നേരത്തെ നോമ്പിനെ പറ്റി പറഞ്ഞ പോലെ അതിന്റെ സമയവും കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയിട്ട് അതൊരു ആദത്തായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യണം. പിന്നെ റമദാനിൽ നമുക്കത് അങ്ങനെ തുടർന്നാൽ മതിയാണ്. അതിനുള്ള ഒരു പ്രാക്ടീസിനുള്ള സമയമായി ഷഅബാൻ അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. തീർന്നില്ല, അവരാ പരിശുദ്ധ മാസത്തിൽ തന്നെ, ആ ഷഅബാൻ മാസത്തിൽ തന്നെ വഖറജൂ സകാത അംബാലിഹിം തഖ്വിയത്തൻ ലിൽദഈഫി വൽ മിസ്കീനി അലാ സിയാമി റമളാൻ. റമളാനിൽ നോമ്പെടുക്കാൻ പോലും കഷ്ടപ്പെടുന്ന, ജോലിക്ക് പോയിക്കൊണ്ട് ജോലിക്ക് പോകാതിരുന്നാൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത പാവങ്ങൾ ഉണ്ടാവാം, മിസ്കീനുകൾ ഉണ്ടാവാം, ഫക്കീറുകൾ ഉണ്ടാവാം. അവർക്കൊക്കെ റമദാനിന് ഒരു സഹായമാകുവാൻ അവരതിന് മുൻപ് തന്നെ തങ്ങളുടെ സകാത്തുകൾ എടുത്തുകൊണ്ട് സദക്കകൾ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. റമദാനില് ആളുകൾ പ്രയാസപ്പെടുത്ത നല്ല ഉദ്ദേശത്തോടു കൂടി പാവങ്ങളെ, അതേപോലെ തന്നെ അശനരെ, അബലരെ ശക്തിപ്പെടുത്താനായി, എംപവറിംഗിന് വേണ്ടി അവര് ആ പൈസ ഉപയോഗിക്കുമായിരുന്നു. സൽഫുകൾപ്പെട്ട ഒരാൾ പറയുന്നുണ്ട്, ഷഅബാനു ഷഹ്റുൽ ഖുറാ, ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ് ഷഅബാൻ. കാരണം അങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് തുടങ്ങി അതൊരു ഫല്ലദീ തഅവദ അലൽ മുഹാഫള, ആ ഒരു രൂപം രീതി അതിങ്ങട്ട് പതിവാക്കി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സയ്യഹാഫിദു അലൈഹി ഇൻഷാ അല്ലാഹ് ഫീ റമളാൻ, റമളാനിലും അത് അങ്ങനെ തന്നെ തുടർന്നു പോകാൻ ആൾക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. നമ്മള് ചില ആൾക്കാരൊക്കെ ചിലപ്പോ കഴിഞ്ഞ റമളാനിൽ എടുത്തതാവും ഖുർആൻ, അല്ലെ? കഴിഞ്ഞ റമളാനിന് ഓതി എടുത്തു വെച്ച ഖുർആൻ ആയിരിക്കും നമ്മളൊക്കെ വീട്ടിലേൽപ്പ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ആ ഖുർആൻ കണ്ടിട്ടുണ്ടാവില്ല, തൊട്ടിട്ടുണ്ടാവില്ല, അല്ലെ? എന്നിട്ട് ആ റമദാനിൽ ഇങ്ങനെ ചിലപ്പോ ഓതായിരിക്കുമ്പോ അതുമായിട്ട് ബന്ധപ്പെടായിട്ട് ഇങ്ങനെ തപ്പി തടഞ്ഞ് ഓതാനും കിട്ടൂല, അവസാനം അടങ്ങേറായിട്ട് മുസാഫടെ പൂട്ടിച്ച് നീച്ചോണ ആൾക്കാര് കൂട്ടരെ, ആ തെച്ച് വിട്ടുപോയതൊന്ന് ശരിയാക്കി എടുക്കാനുള്ള അവസരമായിട്ടെങ്കിലും ആ ഓത്തിന്റെ ഒരു ഫ്ലോ വരാൻ, അല്ലെ? ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. നമ്മളത് പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അതുമായി കൊണ്ട് ബന്ധമില്ലാതെന്നാല് അതിന്റെ ആ ഒരു ഫ്ലോ ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാന് അതിന്റെ കൃത്യമായ പാരായണ രൂപത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ടാകുവാൻ എന്ത് ചെയ്യുക? ഈ ഷഅബാനിൽ തന്നെ അത് ഓതാൻ തുടങ്ങണം. ഒരു പറയുന്നുണ്ട്, വഹദാ ഹാലുൽ ഖുർആനി മഅൽ ഗാഫിലീൻ, ഖുർആനെ പാരായണം കഴിഞ്ഞ റമദാനിൽ ചെയ്ത് പിന്നെ ഇതുവരെ അത് തൊടാതിരിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ അതാണ്. ഖുർആനു ഫീ ഹദ്ദി ദാതി ശിഫാഉ ലിമാ ഫിസ് സുദൂർ വകസറത്തുൽ ബഉദ് അൻഹു തുറസ്സിബു അലൽ ഖൽബി സദ വറാൻ. ഒരുപാട് കാലം ആ ഖുർആനുമായി കൊണ്ടുള്ള ബന്ധം അകന്നു കഴിഞ്ഞാല് അവന്റെ മനസ്സിങ്ങനെ കടുത്തതാവാനും അങ്ങനെ 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 തിന്മകളിലേക്ക് ചായാനൊക്കെ ഒരു സാധ്യത ഉണ്ടാവും, അല്ലെ? അപ്പോ ആ ഖുർആൻ പാരായണത്തെ തിരിച്ചു കൊണ്ടുവന്ന് അവന്റെ ഹൃദയത്തെ ഖുർആനുമായി കൊണ്ട് അടുപ്പിച്ച് അങ്ങനെ റമദാനിലേക്കൊന്ന് പ്രവേശിക്കുമ്പോ നിറഞ്ഞ മനസ്സോടുകൂടി അതിലേക്ക് പോകാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടാകും.
പിന്നെ പ്രാർത്ഥനകൾ, അപ്പൊ നോമ്പ്, സദക്ക, ഖുർആൻ പാരായണം, നാലാമത്തെ ശാബാന് വേണ്ടിയുള്ള നമ്മളുടെ ഒരുങ്ങല് പ്രാർത്ഥനകൾ കൊണ്ടാണ്. നേരത്തെ പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന, കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ് യദഉ ഖായിലൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വ ശഅബാൻ വ ബാരിക് ലനാ ഫീ റമളാൻ. ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അതേപോലെ ആറുമാസക്കാലം അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞ റമളാനിലേക്ക് എന്നെ എത്തിക്കണേ എന്ന്, ആ റമളാനെ എനിക്ക് പൂർണ്ണമായിക്കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഏൽപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥന അല്ലെ. നമ്മളെ റമളാൻ ആവട്ടെ എന്ന് പറഞ്ഞെന്ന് റമളാനിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് നമ്മളങ്ങോട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയാല് കഴിഞ്ഞു, ആ ഒരു കൊല്ലത്തെ റമളാൻ നഷ്ടപ്പെട്ടു അല്ലെ. അപ്പൊ ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, ഊർജസ്വലതയോടെ ആ റമളാനിനെ വരവേറ്റതിലെ കർമ്മങ്ങൾ അധികരിപ്പിക്കാനുള്ള ഒരു അവസരം തൗഫീക്ക് നൽകണേ റബ്ബേന്ന് പ്രാർത്ഥിക്കണം. അതിന്റെ മുന്നൊരുക്കങ്ങളായി നമുക്ക് ചെയ്യാനുള്ളതായ കാര്യങ്ങള് അതൊക്കെയാ. ആ രൂപത്തില് പടച്ച തമ്പുരാനോട് പ്രാർത്ഥനകള് അധികരിപ്പിച്ച് ഈമാനിന്റെ ലെവല്, ലെവൽ ഓഫ് ഈമാൻ, അത് അത് കഴിഞ്ഞ റമദാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാലം കഴിഞ്ഞ് 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 പറ്റ താഴെ പോന്നിട്ടുണ്ടാവും അല്ലെ. അതിനൊന്ന് ഉയർത്താനുള്ള അവസരങ്ങളായിക്കൊണ്ട് ഇതിനെ ഉപയോഗിക്കാൻ കൂടെ നമുക്ക് പറ്റണം. കാരണം ശൈത്താൻ അവിടെ കളിച്ചിട്ടുണ്ടാവും, പിശാച്ച് അവിടെ ഇടപെട്ടിട്ടുണ്ടാവും. കുല്ലി ഇബാദി യഖൂലു ലതി അഹ്സൻ ഇന്ന ശൈത്താന യൻസഉ ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദൂവം മുബീന. പിശാച്ച് നിങ്ങളെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ മനോഹരമാക്കി കാണിച്ചതെന്ന് നിങ്ങളെ തിന്മകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം, നിങ്ങളെ നന്മകളിൽ നിന്ന് ഊരിയെടുത്ത് മാറ്റിയിട്ടുണ്ടാവാം. ആ പിശാചിന്ന ശൈത്താനക്കാനലിൽ ഇൻസാനി അദൂവം മുബീന, വ്യക്തമായ ശത്രുവാണ് ആ പിശാച്ച് മനുഷ്യരെ നിങ്ങൾക്കെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന ഖുർആനിന്റെ കൽപ്പന. അത് മനസ്സിലാക്കി ആ പിശാച്ചിന്റെ പിടിയിൽ നിന്ന് ഊരിപ്പോന്നുകൊണ്ട് ഈ പരിശുദ്ധമായ റമദാനിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോ മാനസികമായി ശാരീരികമായും നമ്മൾ ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അള്ളാഹുവിന്റെ റസൂലും സഹാബികളും നമ്മളെ പഠിപ്പിച്ചതായ ഈ അമലുകളെല്ലാം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഈ ശഅബാനിനെ അതിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതില്ലാത്തൊരു കാര്യമായിട്ട് ശഅബാനിൽ ചെയ്യുന്ന ഒരു ബറാത്ത് നമ്മൾ പലവരും ചർച്ച ചെയ്തൊരു വിഷയമാണ് അല്ലെ. ഒരു നിലക്കും ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായിക്കൊണ്ട് ഒരു ബന്ധവും പുലർത്താത്തതായ ഒന്നാണ് ആ ബറാത്തും അതുമായി കൊണ്ട് ബന്ധപ്പെട്ട നോമ്പും. നിങ്ങൾ ശഅബാനിലെ സുന്നത്തായിക്കൊണ്ട് നിങ്ങൾ നോമ്പെടുത്തോ, പക്ഷെ ബറാത്ത് എന്നും പറഞ്ഞിട്ടൊരു നോമ്പ് അത് അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടില്ല, സഹാബികൾ ആരും തന്നെ അങ്ങനെ ഒരു നോമ്പെടുത്തതായിട്ട് ചരിത്രത്തിൽ എവിടെയില്ല. കാരണം ഖുർആൻ ഇറങ്ങിയത് അന്നാണ് എന്നും പറഞ്ഞിട്ടാണ് അത് പറയണത്. മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആല വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുന്ദിരീൻ. ലൈലത്ത് മുബാറക്കയാണ് ഞാൻ ആ ഖുർആൻ ഇറക്കിയതെന്ന് പറയുന്നതായ ആ ലൈലത്ത് മുബാറക്കയാണ് ബറാത്തിരാവെന്ന് പറയുന്ന ആളുകളെ ഇബ്നു കതീർ തങ്ങളുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. يقول تعالى مخبرا عن القران العظيم انه انزله في ليله مباركه وهي ليله القدر. الله പരിശുദ്ധമായ മുബാറക്കായ അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആൻ ഇറക്കിയതെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹീത രാത്രി വഹിയ ലൈലത്തുൽ ഖദർ, അത് ലൈലത്തുൽ ഖദറാ. കമാ ഖാല അസ്സവജല്ല ഇന്ന അൻസല്ലാഹു ഫീ ലൈലത്തുൽ ഖദർ, ഖുർആനിൽ തന്നെ പറയുന്നുണ്ട് ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയതെന്ന്. എന്നിട്ട് അദ്ദേഹം പറയാ വകാന ദാലിക ഫീ ശഹ്രി റമളാൻ, ഖുർആൻ ആദ്യമായി കൊണ്ട് അവതരിച്ചത് അത് റമളാനിലായിരുന്നു. കമാ ഖാല തബാറക വ തആല ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ.
റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയതെന്നും വളരെ കൃത്യമായി കൊണ്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്നിരിക്കെ അത് ശാബാൻ മാസത്തിലാണ് എന്ന് പറയുന്നവൻ പ്രമാണങ്ങൾക്ക് എത്രയോ വിദൂരം പോയവനാണെന്ന് മനസ്സിലാക്കണം എന്ന് അദ്ദേഹം വളരെ കൃത്യമായി ആ വിഷയമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനെ വരവേൽക്കാനായി ഈ പഠിപ്പിക്കപ്പെട്ടതായ അമലുകൾ, കർമ്മങ്ങളെല്ലാം തന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് വളരെ നല്ല രൂപത്തിൽ ആ റമദാനെ വരവേൽക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ആരോഗ്യമാത്തോടുകൂടി റമദാനെ വരവേൽക്കാനുള്ള തൗഫീഖ് റബ്ബു സുബ്ഹാനഹു വതആല നമുക്ക് അവർക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസീസ് അലൈ, Thank you.